കൊല്ലം ജില്ലയിൽ പദ്ധതി നിർവഹണത്തിൽ 95% തുക ചെലവഴിച്ചാണ് പുനലൂർ നഗരസഭ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നിലെത്തിയത്. 2011-2012 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണം, മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ്, നോൺ റോഡ് വിഭാഗങ്ങളിലാണ് കൂടുതൽ തുക ചെലവഴിച്ച് നഗരസഭ മുന്നിലെത്തിയിരിക്കുന്നത്. നഗരസഭാ കൌൺസിലിനോടൊപ്പം നിന്ന് പദ്ധതി പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ച നഗരസഭയിലെ ഉദ്യോഗസ്ഥരെയും നിർവഹണ ഉദ്യോഗസ്ഥരെയുമാണ് നഗരസഭാ കൌൺസിൽ അനുമോദിച്ചത്. രാവിലെ നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് അധ്യക്ഷയായിരുന്നു. നഗരസഭാ ഉപാധ്യക്ഷൻ വി പി ഉണ്ണികൃഷ്ണൻ, സ്ഥിരസമിതി അധ്യക്ഷരായ ബിനോയ് രാജൻ, വസന്തരഞ്ജൻ, മിനി മധുകുമാർ, സുശീല രാമചന്ദ്രൻ, എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എസ് ബിജു, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പി എ അനസ്, രാധാമണി വിജയാനന്ദ്, നഗരസഭാ സെക്രട്ടറി സി സുജേതകുമാരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയാസൂത്രണം പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിൽ 3,28,66,625 രൂപയാണ് ചെലവഴിച്ചത്. വസ്തുനികുതി വർദ്ധിപ്പിക്കാതെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും 30 ലക്ഷത്തോളം രൂപയാണ് അധികമായി നഗരസഭയ്ക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. 35 വാർഡുകളിലായി 280 മരാമത്ത് പണികളാണ് പുനലൂർ നഗരസഭയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.